കുരിശുമല എന്നറിയപ്പെടുന്ന കുരിശുമലയിലാണ്. പുള്ളി നമ്മൾ മുകളിലും കുരിശുണ്ട്, കുരിശികൾ കൊണ്ടൊരു ആറാട്ടാണ് കുരിശുമലയിൽ. എന്തായാലും ഇനി ഞാനൊരു കുരിശ് നട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നമുക്ക് അവിടെ അതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കാം. എന്നെ തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു ഹലോ ഫ്രണ്ട്സ്, വരും നമുക്ക് പഠിക്കാം. യൂട്യൂബ് ചാനലിന്റെ മറ്റൊരിലേക്ക് എല്ലാ സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന കുരിശുമലയിലാണ്. പുള്ളി നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളട എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. മനോഹരമായ ഒരു കുരിശുമല പള്ളിയാണ്. അപ്പോൾ ഈ കുരിശുമലയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ 1957 ഇവിടെ ആദ്യ ഒരു തീർത്ഥാടനം തുടങ്ങിയത്. ഇപ്പോൾ 65-ാമത് തീർത്ഥാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ പള്ളി ഇപ്പോൾ വെച്ച പള്ളിയാണ്, വലിയ പഴക്കമൊന്നുമില്ല. പക്ഷെ ഇവിടെ തീർത്ഥാടനത്തിന് വളരെ 65 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഏകദേശം 3000 അടി ഉയരത്തിലാണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ മല കയറി കയറി ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്കിവിടെ 3 വലിയ കുരിശ് കാണാൻ പറ്റും. ഇത് ആരോ സ്പോൺസർ ചെയ്തെന്നാണ് തോന്നുന്നത്. അപ്പം ഏറ്റവും വലിയൊരു കുരിശാണ്, പിന്നെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്. അപ്പോൾ 3 കൂടുതൽ കുരിശ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലും കുരിശുണ്ട്, കുരിശികൾ കൊണ്ടൊരു ആറാട്ടാണ് കുരിശുമലയിൽ. എന്തായാലും ഇനിയും ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഏകദേശം 3000 അടിയാണ് സമുദ്ര നിരപ്പിൽ നിന്ന് കുരിശുമലയുടെ ഉയരമെന്ന് പറഞ്ഞു. അയ്യോ, മൊട്ടം വെയിലുമാണ്. മരത്തിൽ കൊത്തിവെച്ച വളരെ നല്ലൊരു ശില്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അടിപൊളി ഒരു ക്രിയേറ്റിവിറ്റി ഇവിടെ നിന്ന പഴയൊരു മരത്തിനെ കൊത്തിച്ചെത്തി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പറയാം. ഏതൊരു വിശുദ്ധനാണെന്നറിയാം. ഏത് വിശുദ്ധനാണെന്ന് മുഹമ്മദ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നിലവിൽ തറയൊക്കെ ഇവിടെയൊക്കെ വളരെ കുഴപ്പമൊന്നുമില്ലാത്ത വഴികളാണ്. നമുക്ക് നടക്കാനും സുഖമുണ്ട്. മുകളിലോട്ട് പോകുമ്പോൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളിത് നടന്ന് നടന്ന് കയറുന്നുണ്ട്. പേര് കൂടിക്കൂടി വരികയാണ്. അയ്യോ, ദൂരെ നമ്മളെ കുരിശ് കാണുന്നുണ്ട്. വളരെ ദൂരെ, സൂമിങ് ഇത്രയേ ഉള്ളൂ. അവിടെ കാണാം, പൊട്ടുപോലെ കാണാം. നമ്മളിനി ഇവിടെ നിന്ന് നടന്ന് നടന്ന് അങ്ങെത്തണം. അയ്യോ, വളരെ ടാസ്ക്കാണ്. ഈ വെയിലത്ത് ആകാശം നല്ല ബ്രൈറ്റാണ്. ഇവിടെ തിരുവനന്തപുരത്ത് വന്നാലും കോഴിക്കോടിന് കുലുക്കി സർബത്ത് കുടിക്കാം. കുരിശുമലയിൽ വന്നാൽ മതി എല്ലാവരും. അടിപൊളി കുലുക്കി സർബത്ത് നമുക്കിവിടെ നിന്ന് കുടിക്കാൻ സാധിക്കും. തളർന്ന് വരുന്നവർക്ക് വിശ്രമിക്കാനുള്ള അതിവിശാലമായ ഒരു വിശ്രമ കേന്ദ്രം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം വളരെ നല്ലൊരു വഴിയുടെ സ്വയം കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാടുകൾ നിറഞ്ഞ വഴിയിലോട്ട്, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലേക്ക് കടക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ യാത്ര കുറച്ചുകൂടി ദുഷ്കരമാകാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ചീവിടിൻ്റെ വല്ലാത്തൊരു കരിശിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ തൊണ്ട പറ്റില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ വഴിയുടെ അവസ്ഥയും മോശമായി വരുന്നുണ്ട്. നമ്മളിന്ന് വന്നതുവരെ ഈ സമയം രാവിലെ സമയമായതുകൊണ്ട് കൂടുതൽ ആൾക്കാരും വരുന്നില്ല. ഇപ്പോൾ സമയം 10:44 മൊത്തം വെയിൽ സമയമാണ്. 10:30. അപ്പോൾ ഈ സമയം തിരക്ക് കുറവായത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചീവിടിൻ്റെ സൗണ്ട് രക്ഷയും. ഓ, ചീവിടെന്ന് പറഞ്ഞാൽ ചീവിട് മാത്രമേ ഉള്ളൂ. നമ്മൾ കുരങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടിക്കുരങ്ങനുണ്ട്, വളരെ കുഞ്ഞു കുരങ്ങനുണ്ട്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ തള്ളക്കുരങ്ങന് തോന്നുന്നു. ഫ്രൂട്ടി കവർ നല്ല കുടിക്കുന്നുണ്ട്. ഓ, ആയിട്ടായിട്ടർ കുരങ്ങ് കുറച്ച് ടെറാണെന്ന് തോന്നുന്നു. വേണ്ട, പോണ് പാപ്പാ കുറഞ്ഞെടുത്ത് ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നു. ഇവിടെ ഇഷ്ടം പോലെ കുറഞ്ഞ നിൽക്കുന്നുണ്ട്. അയ്യോ, മുന്നോട്ട് വരുംതോറും നമ്മുടെ വഴിയുടെ ആ ഒരു അവസ്ഥ മോശമായി വരികയാണ്. മഴവെള്ളമെല്ലാം ഒലിച്ച് കല്ലെല്ലാം ഉരുണ്ട കല്ലെല്ലാം താഴെ വന്ന് കിടക്കുന്നുണ്ട്. നമുക്കിവിടെ പിടിച്ചു കയറാൻ വേണ്ടി വടമുണ്ട്. പക്ഷെ നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്ട്രോങ് മാനാണ്, നമ്മളിതൊന്നും ആവശ്യമില്ല. അയ്യോ, ഫുള്ള് പാറകൾ ഉരുണ്ടുരുണ്ട് കിടക്കുന്നുണ്ട്. ചെരുപ്പ് അങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞാൽ വന്ന് വീഴും. അയ്യോ, തളർന്നു ഏർത്തു. അവര് എത്തിയില്ല. താഴതോ അവിടെ നിന്നാണ് നമ്മൾ കയറി തുടങ്ങിയത്. അവർ വീട് പോലെ കാണുന്നില്ലേ, അവിടെ നമ്മൾ കയറി തുടങ്ങിയത്. അയ്യോ, ഇവിടെ നിന്ന് കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മലകളും കാടും കുന്നും പാറകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രിസ്തുരാജൻ്റെ പ്രതിമ ഇവിടെയുണ്ട്. തൊട്ട ചിലപ്പോൾ വന്ന് വീണാലും അവിടെ നമ്മൾ തൊണ്ട. അപ്പോൾ നമ്മൾ
വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ നടന്നു വരുമ്പോൾ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുരിശിൻ്റെ വഴി ആസ്പദമായിക്കൊണ്ടുള്ള ഓരോ സ്വരൂപങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു മുഖം ശരിയാണെങ്കിൽ ഇത് 4 സ്ഥലമാണോ അതോ 5 സ്ഥലമാണോ എന്നറിയത്തില്ല, അത് 6 സ്ഥലമാണോ അറിയത്തില്ല. എന്തായാലും വളരെ ഇതൊക്കെ ഞാൻ പണ്ട് എൻ്റെ കൊച്ചിലെ കയറുമ്പോഴേ ഇതിങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ കൊച്ചിലെ എന്നെ ഓർമ്മിച്ച് കളഞ്ഞിട്ട് നമ്മൾ കയറുന്ന മലയാണ് ഈ മല. വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് പാറ, പക്ഷെ അവിടെയല്ല നമുക്ക് പോകേണ്ട സ്ഥലം. ഇനി അത്രയും ഏകദേശം ആ ഒരു ഹൈറ്റിൽ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് കയറണം. അത് മൊട്ടം വെയിലാണ്, വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. അപ്പോൾ ഇവിടെ ഏറ്റവും ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വെയിലുണ്ടെങ്കിലും കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ആശ്വാസം, നമ്മൾ നല്ല വേർത്ത്. അപ്പം വീണ്ടും മലയുടെ കുത്തനുള്ള കയറ്റം കൂടിക്കൂടി വരെയാണ്. അപ്പോൾ നമുക്ക് രാത്രിയും 24 മണിക്കൂർ നമുക്കിവിടെ തീർത്ഥാടനം ഉണ്ട്. നമ്മൾ ട്യൂബ് എല്ലാം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ 24 hours നമുക്ക് ഇവിടെ തീർത്ഥാടനം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ വേണം വരാം. പക്ഷേ 2-3 ദിവസം കൂടെ കാണുള്ളൂ നമ്മുടെ ഈ തീർത്ഥാടനം. ഇവിടെ തണലുണ്ട്, കുറച്ച് ആശ്വാസമുണ്ട്. മരങ്ങളൊക്കെ മുകളിലെ മരങ്ങളൊക്കെ നല്ല നിൽക്കുന്നുണ്ട്, നമുക്ക് തണലുണ്ട്. കൂടുതലും അൽപേഷ്യ മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. വളരുമ്പോൾ വെട്ടിവിക്കാനായിരിക്കാം വളർത്തുന്നത്. പിന്നെ അതേപോലെ വേറൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പാറകളിൽ ഇഷ്ടം പോലെ ആളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആദിത്യൻ, ശങ്കർ, ജിനു, അങ്ങനെ കുറേ, അനുപമ, അങ്ങനെ കുറേ പേരുകളൊക്കെ നമുക്കിവിടെ കരിങ്കണ്ണിയിൽ കൊത്തിവെച്ച പ്രണയം പോലെ നോക്കുന്നുണ്ട്. നാളെ വീട്ടിൽ നിന്ന് നമുക്ക് ചോക്ക് കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതാമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ മുകളിൽ കയറിയപ്പോഴുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അയ്യോ, നമ്മൾ തളർന്നെങ്കിലും ധൈര്യപൂർവ്വം, അയ്യോ തളർന്നാലും നമ്മൾ വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ ഈ യാത്ര നമ്മൾ നടത്തുന്നത്. കാരണം കാണാനുള്ള കാഴ്ചകളുണ്ട്. നമ്മൾ കയറി തുടങ്ങിയത് ആ ഒരു കുരിശെടുത്ത് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ പകുതി എത്തിയിലെന്നാണ് തോന്നുന്നത്. ഇനി അപ്പോൾ നമുക്ക് കയറാനുള്ള എളുപ്പത്തിന് വേണ്ടി പടിപോലെ ഇവിടെ ആറിൻ്റെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്, നമുക്ക് നടക്കാൻ എളുപ്പമുണ്ട്. അയ്യോ, പാറ പടി കണക്കിന് ഇവിടെ അടുക്കി വെച്ചതാണത്. പ്രകൃതി തന്നെ ഇങ്ങനെ ആയെന്നറിയത്തില്ല. എന്തായാലും വളരെ നല്ലൊരു വഴി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മല കയറുമ്പോൾ ദാഹിക്കുന്നുണ്ടെങ്കിൽ കടകളൊക്കെ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ മലയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇഷ്ടം പോലെ ഇവിടെ അലിശ്യമായി വലിച്ചെറിയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരുടെ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കൊണ്ടുവരുന്ന കുപ്പി മാക്സിമം നിങ്ങളെ വീട്ടിൽ തന്നെ കൊണ്ടുപോകാം. പെട്രോൾ വാങ്ങിക്കാനോ വെള്ളം കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇഷ്ടം പോലെ കുപ്പികൾ നമുക്ക് ഈ പ്രകൃതി രമണീയമായ സ്ഥലം നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ചെങ്കുത്തായ മലനിരകളിലൂടെയാണ് നമ്മുടെ യാത്ര. മുകളിൽ വടം കെട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പിടിച്ച് പിടിച്ച് കയറാൻ സാധിക്കുന്നുണ്ട്. അയ്യോ, നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അടിപൊളിയാണ് ഇത് തന്നെ നമ്മൾ മുകളിലോട്ട് കയറുംതോറും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. വലിയ മാറ്റമൊന്നുമില്ല, കുറച്ചൊരു ഫോഗ് ഉണ്ടെന്ന് തോന്നുന്നു, മഞ്ഞൊക്കെ മൂടി കിടക്കുന്നുണ്ട്. ഇനി മുകളിലോട്ട് കയറുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം നമ്മൾ മുകളിൽ എത്താറായിട്ടുണ്ട്. വെള്ളം കുടിക്കാനൊക്കെ കടകളൊക്കെ ആവശ്യത്തിന് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആർക്കും വെള്ളം കിട്ടും കിട്ടൂല എന്ന് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ 12-ാമത്തെ കുരിശും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി 13, 14 രണ്ട് കുരിശ് നമുക്കിനി ബാക്കിയുള്ളൂ. ഫുൾ നമ്മളങ്ങനെ 12 കുരിശ് ഇടക്കള കുരിശൊന്നും കാണിച്ചില്ല. ഇപ്പോൾ 12-ാമത്തെ കുരിശിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ കാറ്റാടി മരങ്ങളാണെന്ന് തോന്നുന്നു. മരങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. മലയെല്ലാം കല്ലുള്ള വഴിയെല്ലാം കടന്ന് ഒരുവിധം വൃത്തിയും മെനയുള്ള വഴികളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കടകളും മെഴുകുതിരി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. തിരക്കുള്ളപ്പോൾ ഇവിടെ ഫുള്ള് ജനങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ രാത്രി സമയത്താണ് കൂടുതൽ തിരക്കുകൾ ഇവിടെ ഉള്ളത്. അപ്പോൾ തിരക്കുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയൊന്നും സമാധാനത്തോടെ നിന്ന് വീഡിയോ തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ കരിക്കും എല്ലാം വെള്ളം, കരിക്ക്, മെഴുകുതിരികൾ എന്ത് വേണോ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. എന്നെ തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഫോൺ പേയിലുള്ള ഈ സെറ്റപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുണ്ട് സംഭവം. എന്തായാലും നമ്മൾ ഏകദേശം 13-ാമത്തെ കുരിശ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഒരു കുരിശ് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. യെസ്, കമ ഓൺ, നമ്മുടെ ഒരു 3/4 മണിക്കൂറായിട്ടുള്ള നടത്തത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ആ 14-ാമത്തെ വലിയ കുരിശ് നമ്മളിതാ എത്താൻ പോകുന്നു.
അപ്പോൾ നമ്മൾ സംഗമ വേദിയല്ല ഈ സ്ഥലത്തിൻ്റെ പേര് പറയും നടന്നു. അപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിനെ കുരിശിനെ നമുക്കൊന്ന് കാണാം. നമ്മുടെ കുരിശിലെത്തിയിട്ടുണ്ട്. അയ്യോ ഇതാണ് നമ്മുടെ നമ്മൾ അന്വേഷിച്ചു വന്ന 14-ാമത്തെ കുരിശാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ കുർബാനയ്ക്കുള്ള തയ്യാറെടുപ്പുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ് കുരിശ്. അവിടെ ഉണ്ട് അയ്യോ, അവിടെ മരങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. കുരിശിനെ കാണാൻ സാധിക്കുന്നില്ല. അതാണ് നമ്മുടെ 14-ാമത്തെ കുരിശ്. ഏകദേശം 3000 അടി ഉയരത്തിലാണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. ഹോ യു നമ്മൾ 30 അടി ആയിട്ടുണ്ട്. നമ്മുടെ മലകയറ്റം അവസാനിപ്പിച്ചു. ഇനി മല ഇറക്കമാണ്. ഇറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം, കാരണം സ്ലിപ്പായി വീഴാൻ സാധ്യതയുണ്ട്. മൂലം ഇടിച്ചെന്ന് വീഴും, നല്ല വേദനയായിരിക്കും. അപ്പോൾ ഇറങ്ങുമ്പോൾ ക്യാമറമാനും സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. പിന്നെയുള്ള ഫുള്ള് കുത്തിറക്കങ്ങളും ഇറക്കമാണുള്ള ഇനിയുള്ള വഴി. ഒരുവിധം വഴിയൊക്കെ നല്ല കൊള്ളാമെന്നാണ് എൻ്റെ ഒരു കൂട്ടുകൾ. അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഇറക്കത്തിലേക്കാണ്. ഇവിടെ വടമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പിടിച്ചു പിടിച്ചിറങ്ങാൻ വേണ്ടി ക്യാമറമാൻ സൂക്ഷിച്ചിറങ്ങുക. ഞാൻ ഇങ്ങനെ ചാടി ചാടി കളിക്കും. ഒരു തരി ഓക്കെ. അപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. തിരക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തിരക്കായി കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് കളിക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ട വരും. അപ്പം പരുന്ത് തന്നെ വട്ടയിരുന്ന് പോയി വന്നേ ഫോൺ ക്യാമറയും കൊണ്ടുവന്നപ്പം പരുന്ത് കണ്ടാൽ മതി ഓടി. അപ്പോൾ നമ്മൾ മല ഇറക്കം ഇതാ പാടിപ്പാടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടുന്നപ്പോൾ പാറയുടെ ഇടയിൽ നിന്നുള്ള ഒരു വെള്ളക്കെട്ട് കണ്ടു. അതിൽ മീന് പോലുള്ള ഒരു സംഭവം സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ വാൽമാക്രിയാണ്. ഇഷ്ടംപോലെ വാൽമാക്രികളുണ്ട്. പക്ഷേ ഒരു തവളയും കാണാനില്ല. ഈ വാൽമാക്രികൾ വളർന്ന് തവളയായി പോകും. എനിക്ക് തോന്നുന്നു ഇത്രയും വേഗത്തും വറ്റാത്ത ഉറവയാണെന്ന് തോന്നുന്നത്. പക്ഷെ പ്ലാസ്റ്റിക് കവറുകളും ചെരുപ്പുകളൊക്കെ കൊണ്ട് വിവൃതമാക്കിയിട്ടുണ്ട്. ഒന്ന് അടിപൊളിയാക്കി വൃത്തിയാക്കി വെച്ചിരുന്നെങ്കിൽ മുഖം കഴുകാനൊക്കെ ഉപയോഗിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും വേറെ വേല ഏതും ഇല്ല. ഊറങ്ക ഊറങ്ക എന്താ ഊര്? തിരുനെല്ലി പക്കം തന്നെ. ഏതാച്ചും ബിസിനസ് ഏതാച്ചും ചിന്ന ഷോപ്പ് അപ്പറിയൊന്നും പോട മുടിയാതാ? നമ്മളെ കണ്ട പയ്യൻ ഇപ്പൊ ഇവിടെ പൈസ ശിക്ഷ യാചിക്കാൻ നിന്ന പയ്യനാണ്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. അപ്പോ ഞാൻ വിചാരിച്ച് ചുമ്മാ ഇരിക്കുന്നതാണെന്ന്. അങ്ങനെയല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചെറുതായിട്ട് വികലാംഗ അസുഖങ്ങളുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരവിടെ വന്നിരുന്നത്. പക്ഷെ അവന് ഒരു വ്യത്യാസം ഉണ്ടെന്നൊക്കെ തോന്നുന്നു. അപ്പോ എന്തായാലും ഇതേപോലെ ഇഷ്ടംപോലെ കാഴ്ചകളിവിടെ ഉണ്ട്. നല്ല സങ്കടം വരും. പോവാം. മണിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മല ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ മണി കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ മണി അടിക്കാം. ഈ മണി അടിക്കുമ്പോൾ പണ്ട് പള്ളിയിൽ മല അടിച്ചാണ് ഓർമ്മ വരുന്നത്. ഐസ് ഐസ്. ഇപ്പോ നമ്മൾ കേറിയ വഴികളൊക്കെ നമ്മൾ ഇതാ ഇറങ്ങി ഇറങ്ങി പോകുന്നു. പാറകളും കല്ലുകളും മാത്രം. അപ്പം നമ്മുടെ ദുർഗുണം പിടിച്ച പാതകളൊക്കെ അവസാനിച്ചു. നല്ല വഴി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം താഴോട്ട് എത്തിയിട്ടുണ്ട്. ഈ കുറച്ച് ടാറ്റ റോഡൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കയറിയപ്പം കാണിച്ചില്ല, അതിപ്പോൾ കാണിക്കാം. ഇവിടെ വെറൈറ്റി ജ്യൂസൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്, എല്ലാം നമുക്കിവിടെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ തുടങ്ങിയ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. നമ്മൾ തിരിച്ച് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട്. അത് ടാറ്റ റോഡാണ്, അതിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത റോഡാണ്. നമ്മൾ മലയുടെ മുകളിൽ നിന്നേണ്ട ഒരു കുരിശടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതും നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നടന്ന് പോകണം. തളന്ന് ഇനി അവിടെ പോയി വേണമെന്ന് ഇരുന്ന് വിശ്രമിക്കാൻ. അയ്യോ അയ്യോ. കുരിശടിയാണ് നമ്മുടെ മുകളിൽ.
ഈ കുരിശുമല യാത്രയുടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ കൂടുതൽ ചരിത്രമൊന്നും എനിക്ക് അറിയത്തില്ല പറയാൻ, അതുകൊണ്ടാണ് ഇപ്പം ഇതിനെ കുറിച്ച് കൂടുതൽ ചരിത്രമൊന്നും ഞാൻ പറയാത്തത്. എന്തായാലും 1957 ഇവിടെ തീർത്ഥാടനം തുടങ്ങിയത്. 2022 65-ാമത് തീർത്ഥാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനുള്ള ഞാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻഡ്രത്ത് വന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ വെള്ളട ബസ് കയറി ബസ് വെള്ളട കുരിശുമല ബസ് അവിടെ നിന്ന് കെട്ടും. ബേങ്ങേറ്റിങ്ങര വന്നാൽ അവിടെ നിന്ന് വെള്ളട ബസ് കയറ്റും. അവിടെ നിന്ന് കുരിശുമലയ്ക്കുള്ള ബസ് നമുക്ക് ധാരാളമായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ ചെയ്യുക. അടുത്തൊരു കിട്ടുന്ന വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.